നമസ്കാരം. ഏവർക്കും ഫ്യൂച്ചർ ടിപ്സ് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സ്ക്വയർ റൂട്ടാണ്. സ്ക്വയർ റൂട്ട് എങ്ങനെ വേഗത്തിൽ കാണാം? അപ്പോൾ നമ്മൾ സ്ക്വയർ നോക്കിയായിരുന്നു എങ്ങനെ വേഗത്തിൽ കാണാമെന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സ്ക്വയർ റൂട്ടാണ്. അപ്പോൾ വർഗം, വർഗമൂലം എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട് നമുക്ക് മാത്സിൽ. അത് ടെൻത്ത് ലെവൽ പ്രിലിംസിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കണക്കുകൾ നമ്മൾ വേഗത്തിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ രണ്ട് ഭാഗങ്ങളും അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ സ്ക്വയർ, സ്ക്വയർ റൂട്ട് വേഗത്തിൽ കാണാൻ നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കണക്കുകളെല്ലാം, വർഗം, വർഗമൂലം എന്നീ വിഭാഗത്തിനുള്ളിൽ വരുന്ന കണക്കുകളെല്ലാം തന്നെ വളരെ വേഗത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്ക്വയർ റൂട്ട് കാണുന്നതിലേക്ക് വേണ്ടിയിട്ട് 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ നമ്മൾ അറിഞ്ഞിരിക്കണം. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ, അത് നമുക്ക് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ വരുന്ന കുറേ സംഖ്യകൾ നമുക്ക് ആവശ്യമാണ്. അതായത് ഇപ്പോൾ ഇവിടെ 1 വരുന്നത്, ഇവിടെ നമുക്ക് 4 വരുന്നത്, ഇവിടെ 9, ഇവിടെ 6, ഇവിടെ 5, ഇവിടെ 6 വരുന്നത്, ഇവിടെ 9, ഇവിടെ 4, ഇവിടെ 1. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, അതുപോലെ 9 സ്ക്വയറിൻ്റെ ലാസ്റ്റ് വരുന്നതും 1 തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് വരുന്ന സംഖ്യ ഒരേപോലെ ആണെങ്കിൽ ആ രണ്ട് സംഖ്യകളെ നമ്മൾ എടുക്കുക. അതായത് 1 ഉം 9 ഉം സ്ക്വയറുകളുടെ ലാസ്റ്റ് വരുന്ന സംഖ്യ 1. അപ്പോൾ 1 സ്ക്വയർ 1 തന്നെയാണ്, 9 81 ലാസ്റ്റ് വരുന്നത് 1. സോ ആ രണ്ട് സംഖ്യകളെ നമ്മൾ 1 എടുക്കുന്നു. 1 അല്ലെങ്കിൽ 9 വരാമെന്നുള്ള രീതിക്ക് 1 ഉം 9 ഉം ലാസ്റ്റ് 1 വരാം. അതുപോലെ തന്നെയാണ് 2 സ്ക്വയർ 4, 8 സ്ക്വയർ 64 ലാസ്റ്റ് റൈറ്റ് സൈഡിൽ വരുന്ന കാണിക്കുന്നത് 4. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ രണ്ട് സംഖ്യകളും 1 തന്നെ എടുക്കാം. ഒന്നുകിൽ 2 വരാം അല്ലെങ്കിൽ 8 വരാം എന്നുള്ള രീതിക്ക്, 2 ഉം 8 ഉം ലാസ്റ്റ് വരുന്നത് 4 രീതിക്ക്. അതുപോലെ 3 ഉം 7 ഉം ലാസ്റ്റ് വരുന്നത് 9. 3 സ്ക്വയർ 9, 7 ലാസ്റ്റ് വരുന്നത് 9. 4, 6, 4 ലാസ്റ്റ് വരുന്ന 6, അതുപോലെ 6 ലാസ്റ്റ് വരുന്നത് 6. സോ ആ രണ്ട് സംഖ്യകളെല്ലാം നമ്മൾ ഒരുപോലെ തന്നെ എടുത്തു. പക്ഷെ 5 വേറെ ഒന്നും കോമൺ ആയിട്ട് വരുന്നില്ല, 5 തന്നെയാണ്. സോ 5 ഒറ്റ സംഖ്യ മാത്രമേ വരുന്നുള്ളൂ. 5 × 5 എന്ന് പറയുമ്പോൾ 25, റൈറ്റ് സൈഡിൽ 5 വരുന്ന ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ, 5. അത് നമ്മൾ 1 തന്നെ കാണിച്ചു. സോ ഇത്രയും സ്ക്വയർ നമ്മൾ അറിഞ്ഞിരിക്കുക. നമുക്ക് അറിയാവുന്നത് തന്നെയാണ്, ഇത്രയും സംഖ്യയുള്ള സ്ക്വയർ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. പിന്നെ നമ്മൾ കുറച്ച് സംഖ്യകൾ ഞാൻ എഴുതിയിടാം, എന്നിട്ട് ആ സംഖ്യകൾ ഓരോന്നും നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം നമ്മൾ ഈ ബോർഡിൽ എഴുതിക്കുന്ന ഇത്രയും കണക്കുകൾ നമ്മളൊന്ന് സ്ക്വയർ റൂട്ട് എളുപ്പത്തിലൊന്ന് കണ്ടു നോക്കാം. ആദ്യമേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൽ 3 സംഖ്യയാണ് അല്ലെങ്കിൽ 4 സംഖ്യയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. 3 അല്ലെങ്കിൽ 4, ഇങ്ങനെ 3 അല്ലെങ്കിൽ 4 സ്ക്വയർ റൂട്ടിനകത്ത് വന്നിട്ടുള്ളതെങ്കിൽ ഉറപ്പിക്കുക അത് 2 സംഖ്യയുടെ സ്ക്വയറാണ്. 2 സംഖ്യയുടെ സ്ക്വയറാണ് ഇതിനുള്ളിൽ വന്നിട്ടുള്ളതെന്ന കാര്യം ഉറപ്പിക്കുക. ഇതിന് 3 സംഖ്യ അല്ലെങ്കിൽ 4 സംഖ്യ ആണ് എങ്കിൽ അത് ഏത് സംഖ്യയുടെ, എത്ര അക്കമുള്ള സംഖ്യയുടെ സ്ക്വയർ ആണ് കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2 സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും. ആ ഒരു കാര്യം ഓർക്കുക. അത് നമ്മൾ ഓരോന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം കാണുന്നതിലേക്ക് വേണ്ടി ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന 6, റൈറ്റ് സൈഡിൽ കിടക്കുന്ന 6. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ആവശ്യം വരുന്നത്, ഈ ഒരു സ്ക്വയറിൻ്റെ ആവശ്യം. എങ്ങനെയാണ് വരുന്നത്? കാരണം 6 ഏതൊക്കെ സംഖ്യകളിൽ ഗുണിക്കുമ്പോഴാണ് റൈറ്റ് സൈഡിൽ 6 വരുന്നത്? നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആൾറെഡി അത് കണ്ടു വച്ചിട്ടുണ്ട്. ഏതൊക്കെ സംഖ്യകളാണ്? 4, 6, അതായത് 4, 4, 16, അതിൽ റൈറ്റ് സൈഡിൽ 6 വരുന്നു. 6, 6, 36, അതിൻ്റെയും റൈറ്റ് സൈഡിൽ 6 വരുന്നു. 2 സംഖ്യകളുടെ റൈറ്റ് സൈഡിലും 6 വരുന്നു. അപ്പം നമുക്ക് 2 സംഖ്യയാണ് അല്ലേ. അപ്പോൾ 2 സംഖ്യ ഒന്നുകിൽ 4 അല്ലെങ്കിൽ 6. അതാദ്യം നമ്മൾ കണ്ടുപോയി. അടുത്ത് നമ്മൾ നോക്കേണ്ട സംഖ്യ ഈ ലെഫ്റ്റ് കിടക്കുന്ന സംഖ്യ, ലെഫ്റ്റ് കിടക്കുന്ന സംഖ്യ, ലെഫ്റ്റ് കിടക്കുന്ന സംഖ്യ നോക്കുമ്പോൾ നമുക്ക് 5. അതിനു മുമ്പുള്ള ഏത് സംഖ്യയാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയാം? 4 സംഖ്യ അല്ലേ. 4 പെർഫെക്റ്റ് സ്ക്വയർ വരുന്നത്, അത് 2 സ്ക്വയറാണ്. 5 മുമ്പല്ലേ കിടക്കുന്നത്, അപ്പം 5 തൊട്ട് മുമ്പ് വരുന്നതാണ് നോക്കേണ്ടത്. 5 മുമ്പ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള സംഖ്യ നോക്കുമ്പോൾ 4, അത് ഏത് സംഖ്യയുടെ സ്ക്വയർ നോക്കുമ്പോൾ അത് നമുക്ക് കിട്ടും 2 കിട്ടും. അത് നമ്മളിവിടെ എഴുതി 2. നമുക്ക് ലെഫ്റ്റ് സൈഡ് എത്രയാണെന്ന് കിട്ടി 2. ഇനി നമുക്ക് 4 ആണോ 6 ആണോ ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മളിവിടെ ചെയ്തത് ആദ്യം 6 കണ്ടു. 6 4 ൻ്റെയും 6 ൻ്റെയും റൈറ്റ് സൈഡിൽ വരുന്നുണ്ടെന്നറിയാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഈ 5. 5 മുമ്പായിട്ട് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്ന ഏത് സംഖ്യ വരുന്ന നോക്കുമ്പോൾ 4, അത് 2 സ്ക്വയർ ആണ്. 2 × 2 എന്ന് പറയുമ്പോൾ 4, അത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 2 × 2 എന്ന് പറയുമ്പോൾ 4, അത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 4 ഏതിൻ്റെ സ്ക്വയറാണ്? 2 സ്ക്വയർ ആണ്. സോ ആ 2 നമ്മളിവിടെ എഴുതി.
ആ രണ്ടാണ് നമ്മളിവിടെ എടുത്ത് എഴുതിയത്. ഇനി നമ്മൾ ഇത് നാലാണോ ആറാണോ വരുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ രണ്ടും അതിൻ്റെ അടുത്തുള്ള സംഖ്യയും തമ്മിൽ ഇൻഡു ചെയ്യുക. രണ്ടിന് അടുത്തുള്ള സംഖ്യ മൂന്നാണ് അല്ലേ, രണ്ടും മൂന്നും തമ്മിൽ ഇൻഡു ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള സംഖ്യ ഇൻഡു ചെയ്യുക. അങ്ങനെ ഇൻഡു ചെയ്യുമ്പോൾ രണ്ടേ ഇൻറ്റു മൂന്നെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ആറെന്ന് കിട്ടും. രണ്ടേ ഇൻറ്റു മൂന്ന് ആറാണ്. ആ കിട്ടിയ സംഖ്യ അത് ഏത് സംഖ്യ ആവട്ടെ, ആ സംഖ്യ നോക്കും നമ്മുടെ ഈ അഞ്ചുമായിട്ട്. ഈ അഞ്ചാണോ വലുത്, ഈ ആറാണോ വലുത്? അഞ്ചാണോ വലുത്, ഈ ആറാണോ? അതായത് ഈ രണ്ടും അതിൻ്റെ അടുത്ത സംഖ്യയുമായിട്ട് ഇൻറ്റു ചെയ്യുന്നു, അങ്ങനെ ഒരു സംഖ്യ കിട്ടി ആറ്. ആ സംഖ്യ നമ്മൾ ഈ സംഖ്യയുമായിട്ട് നോക്കുന്നു, പരസ്പരം നോക്കുമ്പോൾ ഏത് സംഖ്യയാണ് വലുതെന്ന് നോക്കും. ആറ് വലുതും നമ്മുടെ ഈ റൂട്ടിനകത്ത് വന്നിരിക്കുന്ന അഞ്ചാണ് ചെറുത്. അപ്പോൾ ഈ റൂട്ടിനകത്ത് വന്നിരിക്കുന്ന സംഖ്യയാണ് ചെറുതെങ്കിൽ, റൂട്ടിനകത്ത് വന്നിരിക്കുന്ന സംഖ്യയാണ് ചെറുതെങ്കിൽ ഇതിൽ നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യ എടുക്കണം. ഇതേപക്ഷം ഈ ആറിനെക്കാളും വലിയൊരു സംഖ്യയാണ് ഇവിടെ വന്നിരുന്നെങ്കിൽ നമ്മളിതിൽ വലിയ സംഖ്യ എടുക്കണം. സംഭവം മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസറിനെക്കാളും ചെറിയൊരു സംഖ്യയാണ് റൂട്ടിനകത്ത് വന്നിട്ടുള്ളതെങ്കിൽ, അഞ്ചാണ് അല്ലേ, അഞ്ചാണ് നോക്കുന്നത്, അഞ്ചാണ് ചെറിയ സംഖ്യയാണ്. സോ ഇതിൽ നമുക്ക് ചെറിയ സംഖ്യയാണ് എടുക്കുന്നത്. അങ്ങനെ നമുക്ക് ആറ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ആൻസർ എത്രയായിരിക്കും, നാലെന്ന് കിട്ടും. ആൻസർ 24. ആൻസർ 24. ആറ് ക്യാൻസൽ ചെയ്ത് പോവും, നമ്മുടെ ആൻസർ 24. അപ്പോൾ ആദ്യ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടി 24 അല്ലേ. സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോകുന്നു. ഇതേ മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കുക, ഇതേ മെത്തേഡ് ഫോളോ ചെയ്ത് വരിക. ആദ്യം നമ്മൾ നോക്കുന്നു നാലാണ്. ഈ ഇവിടെ നമ്മൾ ഈ നടുക്കുള്ള സംഖ്യ തൊട്ടതുപോലുമില്ല, ഒന്നും ചെയ്തിട്ടില്ല നടുക്കുള്ള സംഖ്യ. അതുപോലെ തന്നെയാണ് നമ്മൾ റൈറ്റ് സൈഡ് ഇവിടെ നോക്കുന്നു നാലെന്ന സംഖ്യ. ഏതൊക്കെ സംഖ്യ ഗുണിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ നാല് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നോക്കാം. ഇത് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈകാട്ടാവും, നമ്മളത് ഓർമ്മയിൽ തന്നെ നിലനിർത്തും. സോ നമുക്ക് ആൻസർ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. രണ്ടിൻ്റെ എട്ടിൻ്റെ റൈറ്റ് സൈഡ് നാലാണ്. നമുക്ക് നോക്കുമ്പോൾ രണ്ടേ ഇൻറ്റു നാല്, ഇവിടെ എട്ടിൻ്റെ സ്ക്വയർ 64, അവിടെയും റൈറ്റ് സൈഡിൽ നാലാണ്. അപ്പോൾ രണ്ടല്ലെങ്കിൽ എട്ട് വരാം, രണ്ടല്ലെങ്കിൽ എട്ട് വരാമെന്ന് നമുക്ക് മനസ്സിലാവും, കാരണം റൈറ്റ് സൈഡിൽ നാലാണ്. അപ്പം നമ്മൾ ആ ഓപ്ഷനിൽ എഴുതുന്നു രണ്ടല്ലെങ്കിൽ എട്ട് വരാം, രണ്ടല്ലെങ്കിൽ എട്ട് അവിടെ ആൻസറായിട്ട് വരാം. നമ്മൾ ഉറപ്പിക്കുന്നു രണ്ടല്ലെങ്കിൽ എട്ടാണ് അവിടെ ആൻസറായിട്ട് വരിക എന്ന് ഉറപ്പിക്കുന്നു. അപ്പം നമ്മളിനി ഈ സൈഡിൽ ഏതാ ആൻസറായിട്ട് വരിക എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ ഏഴാണ് കിടക്കുന്നത്. ഏഴിന് മുൻപായിട്ടും പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്ന സംഖ്യ ഏതാന്ന് നോക്കുമ്പോൾ ഏതാ വരുന്നത്, നാല് തന്നെയാണ് അല്ലേ. ഏഴിന് മുൻപായിട്ടും പെർഫെക്റ്റ് സ്ക്വയർ നാല് തന്നെയാണ് അല്ലേ, വേറെ പെർഫെക്റ്റ് സ്ക്വയർ ഒന്നും വരുന്നില്ല. നാല് കഴിഞ്ഞ് അടുത്ത് വരുന്നത് ഒൻപതാണ് വരുന്നത്, അത് മൂന്നിൻ്റെ സ്ക്വയർ ആണ്. പക്ഷേ ഏഴിന് മുൻപായിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർ നാലാണ്, അത് ഏത് സംഖ്യയുടെ സ്ക്വയർ ആണ് നോക്കുമ്പോൾ അത് രണ്ടാണെന്ന് കിട്ടും. സോ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഏത് തന്നെ എഴുതാം, രണ്ട് തന്നെ എഴുതാം. ഓക്കെ അല്ലേ, രണ്ട് എഴുതി. അടുത്ത് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഈ രണ്ടാണോ ഈ എട്ടാണോ ആൻസറായിട്ട് വരുന്നതെന്ന് കണ്ടുപിടിക്കണ്ടേ. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടേ, ഈ രണ്ടിൻ്റെ അടുത്ത സംഖ്യയായിട്ട് ഇൻറ്റു ചെയ്യുക. സെയിം മെത്തേഡ് അല്ലേ, രണ്ടിൻ്റെ അടുത്ത സംഖ്യയായിട്ട് ഇൻറ്റു ചെയ്യുക. രണ്ടേ ഇൻറ്റു മൂന്ന് ആറ് വരും, ആൻസർ ആറാണ്. ഈ ആറ് റൂട്ടിനകത്തുള്ള സംഖ്യയായിട്ട് നോക്കുക. അപ്പോൾ ആറിനെക്കാളും വലുതാണ് ഇവിടെ കിടക്കുന്ന സംഖ്യ. ഇവിടെ നോക്കിയപ്പോൾ ചെറുതായിരുന്നു, അതുകൊണ്ട് നമ്മൾ ചെറുതെടുത്തു. ഇവിടെ നോക്കുമ്പോൾ വലുതാണ്, ആറിനെക്കാളും വലുതാണ് ഏഴ്. സോ നമുക്കിതിൽ ഏതെടുക്കാം, രണ്ടാണോ എട്ടാണോ, ചെറുതെടുക്കണോ വലുതെടുക്കണോ. ഇവിടെ ചെറുതായപ്പോൾ നമ്മൾ ചെറുതെടുത്തു, ഇവിടെ വലുതാണ്. ഈ കിട്ടിയ സംഖ്യയെക്കാളും റൂട്ടിനടക്ക് അകത്ത് കിടക്കുന്ന ഈ സംഖ്യ വലുതാണ്. അപ്പം നമ്മളിതിൽ ഏതെടുക്കും, വലുതെടുക്കും ചെറുതെടുക്കും. അപ്പം നമുക്ക് തന്നെ ഈസി ആയിട്ട് മനസ്സിലാവും, ഇതിൽ നമുക്ക് ചെറുതല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് വലിയ സംഖ്യയാണ്, കാരണം റൂട്ടിൻ്റെ അകത്ത് വരുന്നതാണ് വലിയ സംഖ്യ. സോ നമ്മുടെ ആൻസർ 28 എന്ന് വരും. ഓക്കെ അല്ലേ, നമ്മുടെ ആൻസർ 28 ആണ്. ഓക്കെ, നമ്മൾ രണ്ടെണ്ണം കണ്ടു, അടുത്ത സംഖ്യയിലോട്ട് പോവാം. അടുത്ത സംഖ്യയിലോട്ട് പോകാം. നമ്മൾ ഇവിടെ മൂന്നൊക്കെ സംഖ്യയാണ് ഇതുവരെ നമ്മൾ ചെയ്തു വന്നത്, ഇവിടെ നാലൊക്കെ സംഖ്യയിലോട്ട് വന്നു. ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ ഒരു സംഖ്യയെ നമ്മൾ വെറുതെ വിട്ടിട്ടുള്ളൂ, ഇവിടെയും നമ്മൾ ഒരു സംഖ്യയെ വെറുതെ വിട്ടിട്ടുള്ളൂ. നമ്മൾ നാലക്കം വന്നാലും നമ്മൾ അവിടെ ഒരു സംഖ്യ വിടാൻ പാടുള്ളൂ, ഇനി അഞ്ച് വന്നാലും നമ്മൾ അവിടെ ഒരക്കമേ വെറുതെ വിടാൻ പാടുള്ളൂ. അത് ഈ ഒരു അക്കം തന്നെയാണ് രണ്ടാമത്, റൈറ്റ് സൈഡ് വരുന്നതിൻ്റെ തൊട്ടടുത്തുള്ള സംഖ്യ നമ്മൾ വെറുതെ വിടുക, അതിനൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നു ഈ ഒൻപത്, ഏതൊക്കെ സംഖ്യകൾ ഗുണിക്കുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒൻപത് വരാം, നമ്മൾ അവിടെ നോക്കും. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് മൂന്നും ഏഴും, മൂന്നിൻ്റെ സ്ക്വയർ 9 ആണ്. അതുപോലെ 7 × 7 = 49, റൈറ്റ് സൈഡിൽ വരുന്നത് 9 ആണെന്ന് കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് രണ്ട് ഇത് കിട്ടുമ്പോൾ റൈറ്റ് സൈഡിൽ 3 അല്ലെങ്കിൽ 7 വരാമെന്നറിയാം, 3 അല്ലെങ്കിൽ 7 ഇവിടെ വരാം. ഇനി ലെഫ്റ്റ് സൈഡ് നോക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു സംഖ്യ മാത്രമേ വിടാൻ പാടുള്ളൂ, അപ്പോൾ ഈ രണ്ട് സംഖ്യ ഒരുമിച്ച് നമ്മൾ എടുക്കുന്നു 13. 13 തൊട്ട് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 9 ആണെന്ന് കിട്ടും. പെർഫെക്റ്റ് സ്ക്വയർ 9 ആണെന്ന് കിട്ടും. ഏത് സംഖ്യയുടെ പെർഫെക്റ്റ് സ്ക്വയർ ആണ് 9 എന്ന് നോക്കുമ്പോൾ അത് 3 എന്ന് കിട്ടും. അപ്പം നമുക്ക് ഇവിടുത്തെ ആൻസറായി, ഇവിടുത്തെ ആൻസറായി എത്രയാ, 3.
മൂന്ന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത എന്താ ചെയ്യേണ്ടേ? അതിന്റെ തൊട്ടടുത്ത സംഖ്യയായിട്ട് ഇൻറ്റു ചെയ്ത് നോക്കുക. അതിന്റെ തൊട്ടടുത്ത സംഖ്യ 3 × 4 ആണ്. 3 × 4, 3 × 4 എന്ന് പറയുമ്പോൾ 12 ആണ്. അപ്പോൾ ഇവിടെ ഒരു ആൻസർ കിട്ടി. അതിനെ നമ്മളെടുത്ത് ഈ സംഖ്യയുമായിട്ട് നോക്കുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ കിട്ടിയ 12 ഈ സംഖ്യയെക്കാളും കുറവാണ്. അതായത് വലിയ സംഖ്യ റൂട്ടിൻ്റെ അകത്ത് കിടക്കുന്ന സംഖ്യയാണ്. 12നേക്കാളും വലുതല്ലേ 13? 12നേക്കാളും വലുതാണ് 13. അപ്പോൾ റൂട്ടിനകത്ത് കിടക്കുന്ന സംഖ്യ വലുതാണ്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനിൽ ഏതായിരിക്കും, വലുതാണോ ചെറുതാണോ? റൂട്ടിനകത്ത് കിടക്കുന്ന സംഖ്യ വലുതാണ്, അത് ഏതെടുക്കുക? വലിയ സംഖ്യ അല്ലേ. നമുക്ക് ചെറിയ സംഖ്യ ക്യാൻസൽ ചെയ്യാം. നമ്മുടെ ആൻസർ ആയിരിക്കുക വലിയ സംഖ്യ. ആൻസർ 37. നമ്മുടെ ആൻസർ 37 ആണ്. സോ നിങ്ങൾ ചെയ്ത് നോക്കുക. രീതി വളരെ എളുപ്പമാണ്. നിങ്ങൾ ചെയ്ത് ഓരോ കണക്കും ചെയ്തു വരിക. അതിനേക്കാളും വേറെ സംഖ്യകളിട്ട് നിങ്ങൾ ചെയ്യുക. സോ അടുത്തൊരു കണക്ക് നോക്കാം. സോ നമ്മൾ ആ പറഞ്ഞ രീതി തന്നെയാണ്. റൈറ്റ് സൈഡിൽ വരുന്നത് 4 ആണ്. ഏതൊക്കെ സംഖ്യകൾ നോക്കുമ്പോഴാണ്? 2ൻ്റെയും 8ൻ്റെയും സ്ക്വയർ നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ 4 വരും. അത് നമ്മൾ അതുപോലെ എഴുതി. ആ ഓപ്ഷനിൽ 2 വരാം അല്ലെങ്കിൽ 8 വരാം. ഈ ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കും ആൻസർ വരിക? ആ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നോക്കേണ്ടത്, ഇത് നമുക്ക് വേണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിലും ഒരെണ്ണം നമ്മൾ വെറുതെ ഇടാറുണ്ട്, ഈ രണ്ട് സംഖ്യ. അപ്പോൾ 23ന് തൊട്ട് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ, തൊട്ട് മുമ്പുള്ള സ്ക്വയർ ഏതാ പെർഫെക്റ്റ് സ്ക്വയർ? അത് 16 ആണ്. 16 ആണ് പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ ആ 16 ഏത് സംഖ്യയുടെ സ്ക്വയർ ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് 4ൻ്റെ സ്ക്വയർ ആണെന്ന് നമുക്ക് കിട്ടും. ഏത് സംഖ്യയുടെയാ? 4ൻ്റെ സ്ക്വയർ ആണ് 16 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡുള്ള ആൻസറായി. ഏതാ ലെഫ്റ്റ് സൈഡ്? 4 അല്ലേ, 4 എന്ന് കിട്ടി. അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4 എന്ന് ലെഫ്റ്റ് സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആ 4നെ അതിൻ്റെ അടുത്ത് വരുന്ന സംഖ്യയുമായിട്ട് ഇൻറ്റു ചെയ്യുക. അതിനടുത്ത് വരുന്ന സംഖ്യ ഏതാ? 5. 4 × 5 എന്ന് പറഞ്ഞാൽ 20 എന്നാണ്. 20 അല്ലേ. ആ 20 എന്ന സംഖ്യ കിട്ടി. ആ 20 എന്ന സംഖ്യ നമ്മൾ ഇവിടെ അടുത്ത് നോക്കുന്നു. റൂട്ടിൻ്റെ അകത്തുള്ള 23 ആണോ വലുത്? നമുക്ക് കിട്ടിയ 20 ആണോ വലുത്? റൂട്ടിനകത്തുള്ള 23 അല്ലേ വലുത്. റൂട്ടിനകത്തുള്ള 23 ആണ് വലുത്. അപ്പോൾ നമുക്ക് ഇതിൽ ചെറുതെടുക്കുമോ വലുതെടുക്കുമോ നോക്കുക. 20നേക്കാളും വലുതല്ലേ റൂട്ടിനകത്ത് വരുന്ന 23. സോ നമുക്ക് ഏതെടുക്കാം? വലുതെടുക്കുമോ ചെറുതെടുക്കുമോ? നമ്മൾ ഉറപ്പായിട്ടും വലുതാണ് എടുക്കേണ്ടത്. നമുക്ക് വലുതാണ് എടുക്കേണ്ടത്, ചെറുതെടുക്കേണ്ട ആവശ്യം ഇല്ല. നമ്മുടെ ആൻസർ 48 ആണ്. സോ നോക്കുക, നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മുടെ ആൻസർ 48 ആണ്. ഓക്കെ അല്ലേ. നമുക്ക് ഒന്നുകൂടെ നോക്കാം, ഒരു കണക്കൂടെ നോക്കാം. അടുത്ത് വരുന്നത് 3136 ആണ്. അതിൽ നമ്മൾ ആദ്യമായിട്ട് 6 നോക്കുന്നുണ്ട്. നമുക്ക് ഇപ്പം തന്നെ നമ്മൾ പഠിച്ചതാണ്, 4ൻ്റെയും 6ൻ്റെയും റൈറ്റ് സൈഡിൽ, 4 എന്ന സംഖ്യയുടെ സ്ക്വയർ നോക്കുമ്പോഴും 6 എന്ന സംഖ്യയുടെയും സ്ക്വയർ നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ വരുന്നത് 6 ആണ്. സോ നമുക്കറിയാം 4 അല്ലെങ്കിൽ 6 ആയിരിക്കും റൈറ്റ് സൈഡിൽ ഒരു സംഖ്യ വരുന്നത്. ലെഫ്റ്റ് സൈഡ് വരുന്ന സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അടുത്ത് ചെയ്യുന്നു. 31ന് മുമ്പായിട്ട് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ നമുക്കറിയാം. 31ന് മുമ്പായിട്ട് ഏതാ? 16 കഴിഞ്ഞാൽ അടുത്ത് 25 ആണ്. 25 കഴിഞ്ഞാലേ 31 വരുന്നത്. അപ്പോൾ 31ന് മുമ്പായിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർ 25 ആണ്. അത് ഏത് സംഖ്യയുടെ സ്ക്വയർ നോക്കുമ്പോൾ നമുക്ക് കിട്ടും? 5 ആണ്. സോ നമുക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടുന്നു 5. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? 5നെ അതിൻ്റെ അടുത്ത സംഖ്യയുമായിട്ട് ഇൻറ്റു ചെയ്യുക. 5ൻ്റെ അടുത്ത സംഖ്യ എത്രയാ? 6 ആണ്. 5 × 6 = 30 ആണ്. 5 × 6 = 30 ആണ്. 30 ആണ്. 30 നമ്മളിവിടെ നോക്കുമ്പോൾ 30നേക്കാളും വലുതാണ് റൂട്ടിൽ കിടക്കുന്ന സംഖ്യ. 31 ആണ്. 1 കൂടുതലുണ്ടല്ലേ. 30നേക്കാളും കൂടുതലാണ് 31. സോ നമുക്കിതിൽ ഏത് ഓപ്ഷൻ എടുക്കാം? ചിന്തിച്ചിട്ട് പറയുക. നിങ്ങൾ ചിന്തിക്കുക. ഏറ്റവും വലുതാണ് ഈ 30നേക്കാളും വലുതാണ് 31. നമുക്ക് ഈ രണ്ട് ഓപ്ഷനിൽ ഏതെടുക്കാം? വലുതെടുക്കാമോ ചെറുതെടുക്കാമോ? ഉറപ്പായിട്ടും വലിയ സംഖ്യ എടുക്കാം. സോ നമ്മുടെ ആൻസർ വരുന്നത് 56 ആയിരിക്കും വരിക. ചെറുത് ക്യാൻസൽ ചെയ്യുക, വലുതായിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരേണ്ടത്. സോ 56 ആണ് നമുക്ക് ആൻസറായിട്ട് വരിക. ഓക്കെ അല്ലേ. സോ അടുത്തൊരു കണക്കിലോട്ട് പോവാം. ഇവിടെ വരുന്നത് റൈറ്റ് സൈഡ് 6 തന്നെയാണ്. നമുക്കറിയാം 4 അല്ലെങ്കിൽ 6 ആണ്. ഓക്കെ, 4 അല്ലെങ്കിൽ 6 വരാം. അടുത്ത് നോക്കുന്നേ 54 ആണ്. 54ന് മുൻപുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാ? 49 അല്ലേ. 7 × 7 = 49. 49 ആണ് പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ 49 ഏത് സംഖ്യയുടെ സ്ക്വയർ ആണെന്ന് നോക്കുമ്പോൾ 7 എന്ന ആൻസർ നമുക്ക് കിട്ടും. സോ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും 7 എന്ന ആൻസർ കിട്ടും. 7 കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 7ൻ്റെ അടുത്ത സംഖ്യയുമായിട്ട് 7 × 7 ചെയ്യുക. 7 × 56. 56 നമ്മൾ റൂട്ടിൻ്റെ സംഖ്യയായിട്ട് നോക്കുന്നു. 56 ആണ് നമുക്ക് കിട്ടിയത്. ഇവിടെ കിടക്കുന്ന 54 ആണ്. നമുക്ക് കിട്ടിയത് 56 ആണ്, ഇവിടെ വന്നിട്ടുള്ളത് 54 ആണ്. സോ റൂട്ടിൻ്റെ അകത്തുള്ളത് ചെറുതല്ലേ. 56നേക്കാളും ചെറുതല്ലേ റൂട്ടിൻ്റെ അകത്ത് വരുന്ന സംഖ്യ. സോ നമുക്ക് ഏതെടുക്കാം? ചെറുതെടുക്കാമോ വലുതെടുക്കാമോ?
റോഡിനടുക്ക് അകത്ത് കിടക്കുന്ന സംഖ്യ ചെറുതാണ്, ചെറുതാണ്. അപ്പം നമുക്ക് ഏതെടുക്കാം? ചെറുതെടുക്കാം അല്ലേ. വലുത് ക്യാൻസലായി പോവും, നമ്മുടെ ആൻസർ ഏത് കിട്ടും? 74 എന്ന ആൻസർ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ റൂട്ടിനകത്ത് കിടക്കുന്ന സംഖ്യ വലുതാണെങ്കിൽ ആ ഓപ്ഷനിൽ വലുതെടുക്കും, ഇനി ചെറുതാണെങ്കിൽ ആ ഓപ്ഷനിൽ ചെറുതെടുക്കും. ഈ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും കണക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ വലിയ സംഖ്യകൾ, രണ്ടെണ്ണം കൂടെ നമുക്ക് നോക്കാം. ഇതിനേക്കാളും കുറച്ചുകൂടെ വലിയ സംഖ്യകൾ, രണ്ട് കണക്കൂടെ നോക്കാം. അപ്പോൾ നിങ്ങൾ വേറെ വേറെ ഓപ്ഷൻ ഇട്ട് ചെയ്ത് നോക്കുക, ശരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മൾ ആദ്യം ചെയ്ത് മൂന്നക്ക സംഖ്യകൾ നോക്കിയായിരുന്നു റൂട്ട്, സ്ക്വയർ റൂട്ട് കാണാനായിട്ട്. അതുപോലെ നാലക്ക സംഖ്യകൾ സ്ക്വയർ റൂട്ട് കാണാനായിട്ട് നമ്മൾ നോക്കിയായിരുന്നു. ഇപ്പോൾ അഞ്ചക്ക സംഖ്യയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് ചെയ്യാനായിട്ട് ഓർക്കുക, ഈ സൈഡിൽ നമ്മൾ റൈറ്റ് സൈഡിൽ വരുന്ന സംഖ്യകളാണ് നോക്കേണ്ടത്. റൈറ്റ് സൈഡിൽ ഏത് സംഖ്യയാണ് വരുന്നത് അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ അതിന് അടുത്ത് വരുന്ന സംഖ്യ നമ്മളങ്ങ് ഒഴിവാക്കുക, അതിനടുത്ത് വരുന്ന സംഖ്യ ഒഴിവാക്കുക, അതിനടുത്ത് ഏത് സംഖ്യ വന്നാലും ഒഴിവാക്കുക. അത് കഴിഞ്ഞ് വരുന്നതിനെ ഒരുമിച്ച് വേണം എടുക്കാനായിട്ട്, അത് കഴിഞ്ഞ് വരുന്നതിനെ ഒരുമിച്ചാണ് എടുക്കേണ്ടത്. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം വരുന്ന സംഖ്യ നോക്കുക, അതിനടുത്തുള്ള സംഖ്യ ഒഴിവാക്കുക, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന സംഖ്യകൾ എത്ര വരുന്നോ അതിനെ ഒരുമിച്ച് വെച്ച് നോക്കണം. ആ ഒരു മെത്തേഡ് മാത്രം നിങ്ങൾ ഓർക്കുക. സോ ആദ്യത്തെ കണക്ക് നമുക്ക് ചെയ്യാം. സോ ഇതിൻ്റെ ലാസ്റ്റ് അഞ്ചാണ് വന്നിട്ടുള്ളത്. ഒറ്റ ഓപ്ഷൻ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടും, അഞ്ചെന്ന് കിട്ടും. കാരണം അഞ്ചിന് വേറെ ഓപ്ഷൻ ഒന്നും വരുന്നില്ല, അഞ്ച് തന്നെ അല്ലേ. സോ അഞ്ചെന്ന് റൈറ്റ് സൈഡിൽ കിട്ടി. അടുത്ത് നമ്മളെന്തെങ്ങനെയാ 110 ഒരുമിച്ചെടുക്കുക. 110, 110 മുമ്പായിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർ 100. അപ്പോൾ 100 ഏത് സംഖ്യയുടെ സ്ക്വയർ ആണെന്ന് നോക്കുമ്പോൾ നമുക്കറിയാം 10 സ്ക്വയറാണ് 100 അല്ലേ. 10 സ്ക്വയറാണ് 100 വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ അവിടെ എത്ര വരും? 10. ആൻസർ എത്ര വരും? 10 വരും. നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടി. എത്രയാണ്? 105. സോ 5 വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 5 നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതി. ഈ വരുന്ന സംഖ്യയുടെ മുമ്പായിട്ട് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതെന്ന് നോക്കുക. അത് നമുക്കറിയാം 100. ആ 100 ഏത് സംഖ്യയുടെ സ്ക്വയർ നോക്കുമ്പോൾ 10 എന്ന ആൻസർ, ആ 10 എടുത്ത് നമ്മളവിടെ എഴുതി. നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടി, 105. സോ 5 വന്നത് വളരെ എളുപ്പമാണ്. ഇനി അടുത്തൊരു സംഖ്യ നമുക്ക് നോക്കുമ്പോൾ അറിയാം റൈറ്റ് സൈഡിൽ വന്നിട്ടുള്ളത് 4. 4 ഏതൊക്കെ സംഖ്യകളുടെ വരാം? ഒന്നുകിൽ 2 വരാം, അല്ലെങ്കിൽ 8 വരാം. രണ്ട് ഓപ്ഷൻ, രണ്ടിൽ ഏതെങ്കിലും ഒന്ന് റൈറ്റ് സൈഡിൽ വരാം. ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കും വരിക എന്ന് നോക്കാനായിട്ട് ഈ 139 മുമ്പായിട്ട് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏത് നോക്കുക. 139 മുമ്പായിട്ട് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ, 10 സ്ക്വയർ 100, അത് കഴിഞ്ഞ് 11 സ്ക്വയർ 121, 12 സ്ക്വയർ നോക്കുമ്പോൾ 144. അപ്പോൾ 144 139 കഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് മുമ്പായിട്ട് നിൽക്കുന്നത് ഏതാ? 121. 121 ഏത് സംഖ്യയുടെ സ്ക്വയറാ? അത് 11 സ്ക്വയർ. സോ നമുക്ക് ലെഫ്റ്റ് സൈഡ് കിട്ടി 11. ലെഫ്റ്റ് സൈഡ് കിട്ടി 11. ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ 2 വരാം, അല്ലെങ്കിൽ 8 വരാം. റൈറ്റ് സൈഡിൽ 2 വരാം, അല്ലെങ്കിൽ 8 വരാം നമ്മുടെ ആൻസർ. അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ സംഖ്യയുടെ അടുത്ത സംഖ്യയുമായി ഇൻറ്റു ചെയ്യുക. ഇവിടെ കിട്ടിയ സംഖ്യയുടെ അടുത്ത സംഖ്യയുമായിട്ട് ഇൻറ്റു ചെയ്യുക. 11 × 12 കാണുന്നതിന് പകരം 11 സ്ക്വയർ എടുക്കുക. 121 ഒരു 11 കൂടെ പ്ലസ് ചെയ്യുക, 132. സോ 132, ഈ 132 നമുക്ക് കിട്ടിയത്. ഈ 132 നമ്മൾ ഇവിടെ വെച്ച് നോക്കുന്നു, സ്ക്വയർ റൂട്ടിനകത്ത് കിടക്കുന്ന സംഖ്യയാണോ വലുത്, ഇതാണോ വലുതെന്ന്. ഇപ്പോൾ സ്ക്വയർ റൂട്ടിനകത്ത് കിടക്കുന്ന സംഖ്യയാണ് വലുത്, റൂട്ടിനകത്ത് വരുന്ന സംഖ്യയാണ് വലുത്. റൂട്ടിനകത്ത് കിടക്കുന്ന സംഖ്യയാണ് വലുതെങ്കിൽ നമ്മൾ എങ്ങനെ ആൻസർ എടുക്കും? ഒരേ ഒരു കാര്യം ഓർത്തിരിക്കുക, അങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ ആൻസർ ഈ ഓപ്ഷനിൽ വലിയ സംഖ്യയായിരിക്കും. റൂട്ടിനകത്ത് വരുന്ന സംഖ്യ വലുതാണെങ്കിൽ നമ്മുടെ ഈ ഓപ്ഷനിൽ വലിയ സംഖ്യയായിരിക്കും. സോ ഇവിടെ നമുക്ക് രണ്ട് ആൻസർ വരത്തില്ല, വരുന്നത് 8. സോ ആൻസർ 118 നമ്മുടെ ആൻസർ. ശരിക്കും നിങ്ങളായിട്ട് ശ്രമിച്ചാൽ മാത്രമേ നമുക്കത് സ്പീഡാക്കി കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രാവശ്യം മനസ്സിലാവും, പക്ഷെ വീണ്ടും നിങ്ങൾ ചെയ്ത് ശീലിച്ചാൽ മാത്രമേ അതൊരു നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വേറെ സംഖ്യകൾ നിങ്ങൾ തന്നെ ഇട്ടിട്ട് ഈ സംഖ്യ, അത് ഏത് സംഖ്യയായാലും ഇതേ രീതിയിൽ ഒന്ന് കണ്ടു നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എളുപ്പത്തിൽ കണക്കുകൾ ചെയ്യാൻ പറ്റും സ്ക്വയർ റൂട്ട്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ശരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.